മകനെ കൊലപ്പെടുത്തിയവരെ അതേപോലെ അതേ രീതിയിൽ തിരിച്ച് സിനിമ സ്റ്റൈലിൽ കൊലപ്പെടുത്തി ഒരച്ഛൻ തമിഴ്നാട് ഉത്തമപാളയം സ്വദേശി കരുണാനിധിയാണ് തന്റെ മകനെ കൊന്ന സംഘത്തിൽപ്പെട്ടയാളെ തിരിച്ചു കൊലപ്പെടുത്തിയത് അഭിഭാഷകനായ തന്റെ മകന്റെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളെയാണ് ഈ അച്ഛൻ കൊലപ്പെടുത്തിയത് ഇന്നലെ തമിഴ്നാട് തേനി ഉത്തമപാളയത്ത് ഉച്ചയ്ക്കായിരുന്നു സംഭവം തേനി ഉത്തമപാളയം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കടലൂർ സ്വദേശി മദനനാണ് കൊല്ലപ്പെട്ടത് പട്ടാപ്പകൽ മദനനെ നടുറോട്ടിൽ വെച്ച് കരുണാനിധി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കുള്ളപ്പ ഗൗണ്ടർപെട്ടി സ്വദേശി കരുണാനിധി മക്കളായ ശെൽവേന്ദ്രൻ കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്തമപാളയത്ത് ഭൂമി വിൽപ്പന സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കരുണാനിധിയുടെ മകൻ അഭിഭാഷകനായ രഞ്ജിത് കുമാർ കൊല്ലപ്പെട്ടിരുന്നു ഈ കേസിൽ പ്രതിയാണ് മദനൻ മദനൻ ഈയിടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇന്നലെ ഉച്ചയോടെ കോടതിയിൽ നിന്നും മദനൻ ഓഫീസിലേക്ക് പോകവേ ഉത്തമപാളയം പഞ്ചായത്ത് യൂണിയൻ ഓഫീസിന് സമീപത്തായിരുന്നു ആക്രമണം നടന്നത് മദനന്റെ ബൈക്കിൽ കാറിടിപ്പിച്ച് വീഴ്ത്തിയ ശേഷം മദനനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷമാണ് അക്രമി സംഘം സംഭവ സ്ഥലത്തു നിന്ന് മടങ്ങിയത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ അക്രമികൾ വടിവാൾ വീശി അകറ്റി നിർത്തുകയും തുടർന്ന് മദനനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട അക്രമി സംഘത്തെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് നാട്ടുകാർ തടയുകയും തുടർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു മകന്റെ മരണത്തിന് പ്രതികാരം വീട്ടാൻ കരുണാനിധിയും മക്കളും നടത്തിയ ആസൂത്രിത കൊലയാണ് മദനന്റേത് എന്നാണ് പോലീസ് പറയുന്നത് കേസിൽ ഇനിയും 8 പേർ പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കരുണാനിധിയുടെ മകൻ രഞ്ജിത്തിനെ ഭൂമി തർക്കത്തിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തിയത് രഞ്ജിത്ത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പിന്നാലെ കാറിലെത്തിയ സംഘം രഞ്ജിത്തിനെ പിന്തുടരുകയായിരുന്നു ശേഷം ഗോവിന്ദൻപേട്ടയ്ക്ക് സമീപമെത്തിയപ്പോൾ രഞ്ജിത്തിന്റെ ബൈക്കിൽ അക്രമി സംഘം സഞ്ചരിച്ച കാർ ഇടിപ്പിക്കുകയും രഞ്ജിത്ത് നിലത്ത് വീഴുകയുമായിരുന്നു ഉടൻ കാറിൽ നിന്നിറങ്ങിയ സംഘത്തെ കണ്ട് രഞ്ജിത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രഞ്ജിത്തിനെ എങ്ങനെ കൊന്നുപോകും അതുപോലെ തന്നെയാണ് കേസിലെ പ്രതിയായ മദനനെയും രഞ്ജിത്തിന്റെ സഹോദരങ്ങളും അച്ഛനും ചേർന്ന് കൊലപ്പെടുത്തിയത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മദനനെ ഉത്തമപാളയത്തെത്തിയപ്പോൾ ബൈക്കിടിച്ച് വീഴ്ത്തി ശേഷം സമാനമായ രീതിയിൽ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയാണ് അച്ഛനും സഹോദരങ്ങളും പ്രതികാരം തീർത്തത്.